ഇതാ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഉറക്കം കെടുത്താൻ ഭീകര രൂപിയായി ശിഖല എത്തിയിരിക്കുന്നു എന്നാൽ മൂപ്പിലാൻ അത്രയ്ക്ക് ഭീകരനാണോ നമുക്ക് നോക്കാം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേർക്ക് ശിഖല സ്ഥിരീകരിച്ചു അതിൽ ഒരു പതിനൊന്ന് വയസ്സുകാരൻ ഈ രോഗം മൂലം മരണപ്പെടുകയും ചെയ്തു അതേ മേഖലയിൽ തന്നെ ഏകദേശം ഇരുപത്തിയഞ്ചോളം ആളുകൾക്ക് സമാനമായ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുമാണ് ഇനി എന്താണ് ഈ രോഗമെന്ന് നമുക്കിന്ന് പരിശോധിക്കാം ആദ്യം അല്പം ചരിത്രത്തിലേക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജാപ്പനീസ് മൈക്രോബയോളജിസ്റ്റ് ആയ കിയോഷി ഷിഗ ആണ് ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞത് അക്കാലത്ത് ജപ്പാനിൽ പൊട്ടിപ്പുറപ്പെട്ട ചുവന്ന വയറിളക്കം എന്ന അസുഖത്തെ ചുറ്റിപ്പറ്റിയുള്ള പഠനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ രോഗാണുവിനെ തിരിച്ചറിയാനായത് അന്ന് അദ്ദേഹം ഇതിന് നൽകിയത് ബാസിലെസ് ഡിസെൻഡ്രിയെ എന്ന നാമമായിരുന്നെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അത് ഷിഗല്ല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു കാലവർഷക്കെടുതിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലും വയറിളക്ക രോഗങ്ങൾ പെരുകി തുടങ്ങി കുടിവെള്ളം മലിനമാകുന്നതാണ് പ്രധാന കാരണം കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ മനുഷ്യമലം കലർന്ന വെള്ളമോ ഭക്ഷണമോ കഴിക്കുമ്പോഴാണ് ഈ കോളി ശിഗല്ല എന്നീ ബാക്ടീരിയകളെ കൊണ്ട് വയറിളക്കം ഉണ്ടാവുന്നത് ഇത്രയും മനസ്സിലാക്കിയാൽ ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് ശിഖല്ല ഒരു ബാക്ടീരിയയാണ് ശിഖല മൂലമുണ്ടാവുന്ന വയറിളക്കത്തിന് സാധാരണ വയറിളക്കത്തിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട് ശിഖല് മൂലമുള്ള വയറിളക്കത്തിന് അതിസാരം എന്നാണ് പറയുക വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തത്തിന്റെയോ കഫത്തിന്റെയോ അംശങ്ങൾ കൂടി കണ്ടെത്തുമ്പോഴാണ് അതിന് അതിസാരം എന്ന് പറയുന്നത് സാധാരണ വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് അവശയും മരണവും ഉണ്ടാക്കാനുള്ള സാധ്യത അതിസാരത്തിന് കൂടുതലാണ് ഷിഗല്ല വൻകുടൽ ഭിത്തിയിൽ ഉണ്ടാക്കുന്ന ക്ഷതങ്ങളാണ് വിസർജ്യത്തിൽ രക്തത്തിന്റെ അംശം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം രോഗകാരികളായ അണുജീവികൾ ടോക്സിൻ എന്ന വിഷവസ്തു രക്തത്തിലേക്ക് കലർത്തുന്നത് രോഗിയിൽ ശക്തമായ ക്ഷീണത്തിനും തളർച്ചയ്ക്കും കാരണമാകുന്നു അപൂർവമായി വൃക്കരോഗത്തിലേക്കും ഈ അവസ്ഥ നയിക്കാം അതുകൊണ്ട് ആശങ്ക വേണ്ട കരുതൽ മതി